வெள்ளைப்பூவே காதல் வந்ததா, சுவாச காற்றின் வாசம் கூட ஆசை பேசுதா. உன்னை நான் நினைத்தாலே மழை தூவுதே, உனையின்றி வாழ்வில்லை வானமே, இசை கூட இசையில் வந்ததா, சுவாச காற்றின் வாசம் கூட ஆசை பேசுதா. Thank you. See, Shruti, this is your interview, so you should be the one speaking, not us. Sir, the thing is, I have a stammering problem. See, your resume is impressive. Paksha, idu ariyalo. Regularly, clients might over the phone interact with oru joli aanu. So, with this kind of problem, I don't know how we can. No, sir. I stammer only when I'm tense. We understand, but this is a job which involves a lot of pressure. So if you can't handle it, then... Yeah, so, sorry. Thank you, sir. வெள்ளைப்பூவே காதல் வந்ததா, சுவாச காற்றின் வாசம் கூட ஆசை பேசுதா. மூடஃபானா லைட் ஆயிட்டு. இது ஏது பாட்டு? வெள்ளைப்பூ. வெள்ளைப்பூவா? எனக்கு நினைக்கறது எத்தனை பாட்டுகள். வெள்ளை பூவே காதல் வந்ததா, சுவாச
പാടുന്ന ചെക്കന്മാർക്ക് ശേഷം ഇതേ ഒരു ഭാവകായിട്ട് അപ്പോഴാത്തതിനൊരു ബോളിവുഡിന് കട്ടുണ്ട്. എന്താണ് മോളെ ഒരു ഇളക്കം? എന്തിളക്കം? ഇസ്മ്യൂളിൽ കാണുന്ന വയമാരെ എങ്ങനെയാണ്? അവൻ ഹായ് അയച്ചു. ഞാൻ അവളുടെ പേര് ചോദിക്കട്ടെ? ചുമ്മാ ചോദിക്കും മച്ചാനെ, ഇതൊക്കെ എൻ്റെ ഒരു ചാൻസ്. ഹലോ അമ്മേ, 9 മണിയായി, നീ എവിടെ പോയി കിടക്കടി? അന്നയുടെ വീട്ടിലാ ഞാൻ. അച്ഛൻ വരുന്നതിന് മുമ്പ് തിരിച്ചെത്തിയേക്കണം കേട്ടോ. വരാം വരാം.
വെള്ളൈ പൂവേ വെള്ളൈ പൂവേ, കാതൽ വന്നതാ ശ്വാസക്കാറ്റിൻ വാസം കൂട ആസൈ പേസുതാ. വെള്ളൈ പൂവേ വെള്ളൈ പൂവേ, കാതൽ വന്നതാ ശ്വാസക്കാറ്റിൻ വാസം കൂട ആസൈ പേസുതാ. വെള്ളൈ പൂവേ വെള്ളൈ പൂവേ, കാതൽ വന്നതാ ശ്വാസക്കാറ്റിൻ വാസം കൂട ആസൈ പേസുതാ. ഹലോ ശ്രുതി, എനിക്ക് വിളിക്കണമെന്ന് തോന്നി. തെറ്റായോന്നും അറിയില്ല. ഹലോ ഹലോ, അതിനിപ്പോ ഇവിടെ എന്നാ പ്രശ്നം? എടി, നിനക്ക് സെൽഫ് കോൺഫിഡൻസ് കുറയുമ്പോഴല്ലേ നീ സ്റ്റാമർ ചെയ്യണത്. അതിനിപ്പോ ഇവിടെ സെൽഫ് കോൺഫിഡൻസ് കുറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഫസ്റ്റ് തിങ് അവൻ ഗുഡ് ലുക്കിംഗ്, പിന്നെ അവന് നന്നായി എല്ലാവരോടും സംസാരിക്കാൻ അറിയാം. പോരാഞ്ഞിട്ട് എനിക്കിതിന് മുൻപ് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടില്ല. അപ്പോ ലോ കോൺഫിഡൻസ് ആണോന്നൊക്കെ ചോദിച്ചാ ആണോ? എന്നാലും അവനേക്കാൾ നന്നായിട്ട് പാട്ട് പാടുന്ന നീയല്ലേ. ശ്രുതിയുടെ ഫ്രണ്ട് അന്നയാണ്. ഒന്നുമില്ല, അവൾക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അവൾക്ക് ഈ ടെൻഷൻ വരുമ്പോൾ അവള് സ്റ്റാമർ ചെയ്യും, വിക്കും. അത്
അതുകൊണ്ട് സംസാരിക്കാൻ ചെറിയൊരു മടി. അവൾക്കൊന്ന് ഫോൺ കൊടുക്കാവോ? അവൾക്ക് കുറച്ച് സമയം കൊടുത്താൽ മതി. ശരിയായിക്കോളൂ. ഓക്കെ ശരി. എപ്പോ വിളിച്ചാലും അവളുടെ ഫ്രണ്ട്സ് ആണല്ലോ ഫോൺ എടുക്കുന്നത്. ഞാൻ അവളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാനല്ല വിളിക്കുന്നത്, അവളോട് സംസാരിക്കാനാണ്. അതെ, അവൾ ഇതുവരെ റെഡി ആയിട്ടില്ല. അവൾക്ക് മെന്റലി പ്രിപ്പയർഡ് ആവാൻ കുറച്ചുകൂടെ ടൈം വേണം. ഇനി എന്തിനാ ടൈം? ശരിക്കും ഇതുതന്നെയാണോ ഇഷ്യൂ? അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നതിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ടാണോ? അല്ലല്ല, ഇത് തന്നെയാണ് ഇഷ്യൂ. അതാണെങ്കിൽ അവളോടൊരു കാര്യം പറഞ്ഞേക്ക്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അവൾ ഈ പറയുന്ന ഇഷ്യൂ ഒന്നും എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. എന്തായാലും ഇത്രയൊക്കെ ഡ്രാമയായ സ്ഥിതിക്ക് ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല. ഇനി അവള് റെഡി ആയിട്ട് അവൾക്ക് തോന്നുമ്പോൾ അവൾ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഓക്കെ. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു?
ഇന്ന് സംസാരിക്കാന്ന് പ്രോമിസ് ചെയ്ത് വന്നിട്ട് മിണ്ടായിരിക്കാനാണോ പ്ലാൻ? ശ്രുതി, can I make this easier for you? വെള്ളൈ പൂവേ വെള്ളൈ പൂവേ, കാതൽ വന്നതാ ശ്വാസക്കാറ്റിൻ വാസം കൂടെ ആസൈ പേസുതാ. ശ്വാസക്കാറ്റിൻ വാസം കൂടെ ആസൈ പേസുതാ. വെള്ളൈ പൂവേ വെള്ളൈ പൂവേ, കാതൽ വന്നതാ ശ്വാസക്കാറ്റിൻ വാസം കൂടെ ആസൈ പേസുതാ.